ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം പെരിയകനാൽ എസ്റ്റേറ്റ് ഭാഗത്ത് ജീപ്പ് ആക്രമിച്ചു അരിക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന അതിനിടെ അരിക്കൊമ്പനെ പിടികൂടുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയൊൻപതിന് മോക്ഡ്രില് നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് വനം വകുപ്പ് വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാർ ചേരുന്നുണ്ട് സന്തോഷ് പിന്നിൽ നിൽക്കുന്നത് സീനിയർ കുങ്കിയും അതേപോലെ തന്നെ കോന്നി സുരേന്ദ്രനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരിക്കാം നമ്മൾ സാധാരണ ഒരു മോഷണം ഒക്കെ നടന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഇന്ന ആളാണെന്ന് സൂചന പ്രതി എന്ന് എന്ന് പറഞ്ഞതുപോലെ ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാട്ടാന ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത വരുമ്പോൾ അരിക്കുമൊമ്പനാണെന്നുള്ള സൂചന നമുക്ക് പറയേണ്ടി വരുന്നത് കൗതുകവുമാണ് ഒരർത്ഥത്തിൽ ഗതികേടുമാണ് എന്താണ് സംഭവിച്ച രാവിലെ പി ജി പറഞ്ഞ പോലെ തന്നെ കോന്നി സുരേന്ദ്രനും കുഞ്ചുവുമാണ് നിൽക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന കോന്നി സുരേന്ദ്രൻ ഇത് കുഞ്ചു ഇവർ രണ്ടുപേരൂണ്ട് അതുപോലെ തന്നെ മറ്റു രണ്ടുപേര് ഇപ്പുറത്തെ സൈഡിലും നിൽപ്പുണ്ട് അത് വിക്രമവും സൂര്യനും ഇപ്പുറത്തെ സൈഡിലും നിൽപ്പുണ്ട് ഇനി നേരത്തെ ചോദിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി കഴിഞ്ഞാൽ പത്ത് മണിക്ക് ശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് പെരിയകനാൽ എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് വെച്ചാണ് മൂന്നാറിൽ നിന്ന് വന്ന ജീപ്പാണ് ഈ ജീപ്പിൽ നാല് നാലുപേരുണ്ടായിരുന്നു ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് കാട്ടാനും നിൽക്കുമ്പോൾ ഇവർ ജീപ്പ് ഇതിനെ കണ്ടുകൊണ്ട് പുറകോട്ടെടുത്തു പുറകോട്ടെടുത്തപ്പോൾ കാട്ടാന അതിലേക്ക് ഓടി വന്നിട്ട് ജീപ്പിൻ്റെ ജീപ്പ് ആക്രമിക്കുകയായിരുന്നു ജീപ്പിലുണ്ടായിരുന്ന നാലുപേർ പൂപ്പാറ സ്വദേശികളാണ് അവർ അവിടെ നിന്നും ഓടി രക്ഷപെട്ട് മറ്റു വാഹനങ്ങളിൽ കയറി പൂപ്പാറയിലേക്ക് പോയി അതിനുശേഷം രാത്രി തിരികെ എത്തി ജീപ്പ് തിരി തിരിച്ച് അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും വലിയ കാര്യമായി ആർക്കില്ല ജീപ്പിൻ്റെ ഗ്ലാസ്സുകളെല്ലാം കുത്തി തകർക്കുകയും ചെയ്തിട്ടുണ്ട് ജീപ്പിൻ്റെ ബോൺ ബോഡിയിലും ആനയുടെ കുത്തേറ്റിട്ടുണ്ട് അരിക്കൊമ്പൻ ആ ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരിക്കൊമ്പൻ ആ ആ റോഡിന് മുകൾ ഭാഗത്തുള്ള ആ ചോലക്കാട്ടിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അരിക്കൊമ്പനാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഈ ജീപ്പിലുണ്ടായിരുന്ന ആളുകളും പറയുന്നത് എന്തായാലും ഇവരെ പിടികൂടാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി ഒരുക്കങ്ങളുമായി വനംവകുപ്പ് എന്തായാലും മുന്നോട്ട് തന്നെ പോവുകയാണ് മയക്കുപെടി വെക്കുന്നതിന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നാൽ ബാക്കി ഒരുക്കങ്ങൾ നടത്തുന്നതിന് വനംവകുപ്പ് സ്റ്റേ ക്ഷമിക്കണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇരുപത്തി ഒൻപതിന് മോക്ഡ്രിൽ നടത്താനാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് മോക്ഡ്രിൽ എന്ന് പറയുമ്പോൾ ഈ വൻ ഈ ദൗത്യം നടത്തുന്നത് ഏതാണ്ട് പതിനൊന്നോളം സംഘങ്ങളുണ്ടായും അതായത് മയക്കുവീടി വെക്കുന്ന ഒരു സംഘം ഇതിനെ കൊണ്ടുപോകാനുള്ള സംഘം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ആളുകളെ നിർത്തേണ്ടതുണ്ട് വിവിധ വകുപ്പുകൾ ഈ ഇതിന് ഏകോപനം നടത്തേണ്ടതുണ്ട് അതായത് പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ഇങ്ങനെയുള്ള വകുപ്പുകളെല്ലാം ഉണ്ട് ഈ ഓരോ ഓരോ ആളുകളും ഏതൊക്കെ സ്ഥലത്താണ് നിൽക്കേണ്ടത് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചിലപ്പോൾ ഈ മയക്കുവീടി വെച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ റോഡ് ഉണ്ടാക്കേണ്ടതായി വരും അങ്ങനെ ആണെങ്കിൽ ആ ജെ സി വിയുണ്ടാകും ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കുക അത് ഇരുപത്തി ഒൻപതിന് വനംവകുപ്പ് ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുപ്പതാം തീയതി മുതൽ തന്നെ പിടികൂടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ദൌത്യ സംഘമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സെക്കറിയും എത്തിയിരുന്നു ഇന്നലെ ഹൈറേഞ്ച് സർക്കിൾ കൺസർവേറ്റർ വന്ന് ഇതെല്ലാം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി വിധി അനുകൂലമാവുകയാണെങ്കിൽ മുപ്പതാം തീയതി മുതൽ അരിക്കുമ്മനെ പിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കും പി